സദ്യയിൽ സാധാരണയായി കാണുന്ന വിഭവങ്ങളാണ് പച്ചടിയും കിച്ചടിയും എല്ലാം. ഇന്ന് വെണ്ടയ്ക്ക ഉപയോഗിച്ചുള്ള കിച്ചടിയാണ് തയ്യാറാക്കുന്നത്. വെള്ളരി ഉപയോഗിച്ചിട്ടുള്ള പച്ചടി ഉണ്ടാക്കുന്ന മുൻപേ ചെയ്ത വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വെൽക്കം ടു പ്രിൻസീസ് കിച്ചൻ റെസിപ്പീസ്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ആക്ടിവേറ്റ് ചെയ്താൽ ഞാൻ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതേസമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും ചെയ്യും. വെണ്ടയ്ക്ക കിച്ചടിക്ക് വേണ്ടി 250 ഗ്രാം വെണ്ടയ്ക്കയാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ജലാംശം ഒട്ടും ഇല്ലാത്ത വിധത്തിലാണ് കട്ട് ചെയ്യാൻ എടുക്കേണ്ടത്. ഇതുണ്ടാക്കാൻ വേണ്ടി ഇളയ വെണ്ടയ്ക്കയാണ് നല്ലത്. വെണ്ടയ്ക്ക് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചു നോക്കിയാൽ ഇളയതാണെങ്കിൽ ഈസി ആയിട്ട് പൊട്ടി വരും. വെണ്ടയ്ക്ക കഴുകിയതിനു ശേഷം ഒരു കോട്ടൺ ക്ലോത്തിലിട്ട് ഡ്രൈ ആക്കിയെടുക്കാം. ഇനി ഈ വെണ്ടയ്ക്കയെല്ലാം ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു കനത്തിൽ വേണം വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർക്കാം. ഈ വെണ്ടയ്ക്ക എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇനി വേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് കുറച്ച് കുറച്ചായി ഫ്രൈ ചെയ്യാം. വെണ്ടയ്ക്ക നല്ലപോലെ ഫ്രൈ ആയി വരണം. ഈ ഒരു പാകത്തിലാവുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ടത് കൊണ്ടാണ് ജലാംശം ഒട്ടും ഇല്ലാതെ ഡ്രൈ ആക്കി കട്ട് ചെയ്യുന്നത്. ഇനി തേങ്ങ ചിരകി ഒരു കപ്പ് തേങ്ങ എടുത്ത് അരച്ചെടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക്, 3/4 ടീസ്പൂൺ ജീരകം, 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്ത ഈ മിക്സ് ഒരു പാനിലേക്ക് ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. ഈ ജാറൊന്ന് കഴുകി ആ വെള്ളം കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഈ മിക്സ് ഒന്ന് തിളപ്പിച്ചെടുക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത വെണ്ടയ്ക്ക ചേർക്കാം. കുറച്ച് കറിവേപ്പില, അധികം പുളിയില്ലാത്ത 4 ടേബിൾ സ്പൂൺ തൈര്. തൈര് നന്നായി ഉടച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാൻ.
തൈരിന്റെ പുളിക്കനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്താം. എന്നിട്ടെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള വറവ് റെഡിയാക്കാം. പാനൊന്ന് ചൂടായതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ നന്നായി ചൂടായിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക്. കുറച്ച് കറിവേപ്പില, നാലഞ്ച് വറ്റൽ മുളക്, ഇനി ഈ വറവ് നമുക്ക് ഈ മിക്സിലേക്ക് ചേർക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഡിഷ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു ഡിഷുമായി കാണുന്നതുവരെ താങ്ക് യു.